സ്കൂളൊക്കെ വിട്ടിട്ട് എത്ര നേരായി. ഫ്രാങ്ക്ലിൻ എവിടെ വരാന്നും പറഞ്ഞിട്ട് വന്നിട്ടുമില്ല. പിന്നാണെങ്കില് സ്കൂളിലോട്ട് വന്നില്ല. എന്തിനാവോ എടാ, അതെ ബെല്ലൊക്കെ അടിച്ച്, ഫൈനൽ ബെല്ലൊക്കെ അടിച്ച് ഇതുവരെ ഫ്രാങ്ക്ലിൻ പോലെ വന്നില്ലല്ലോ. ഇനിയിപ്പോ നമുക്ക് നേരെ അങ്ങോട്ട് വീട്ടിൽ പോയാലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ അങ്ങോട്ട് ബസ് കയറാൻ നിൽക്കാം. എന്റെ പൊന്നോ, ഇത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യണമല്ലോ എന്റെ ഫ്രാങ്ക്ലിനെ. അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ ഒന്ന് വിളിച്ചു നോക്കിയാലോ. ഫ്രാങ്ക്ലിൻ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടാ. എടാ ബിസിയാന്ന്. ഓ ഫ്രാങ്ക്ലിൻ, ഓ നമുക്ക് റേഞ്ച് ഇല്ല. ഒക്കെ ഒക്കെ ഒക്കെ, അപ്പൊ അതാണ് പ്രശ്നം, റേഞ്ചും ഇല്ല. ഇനിയിപ്പൊ ഫ്രാങ്ക്ലിൻ എവിടെ പോയാണാവോ കിടക്കുന്നത്. എന്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല ബസ് വിളിച്ചോ ടാക്സി വിളിച്ചോ പോവാനായിട്ട്. എന്റെ പൊന്നോ, എടാ അവിടെ ദേ ഷിൻജാൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ ബോസ് പറഞ്ഞ മാതിരി ഷിൻജാന് നമുക്ക് കിഡ്നാപ്പ് ചെയ്തിട്ട് നമ്മുടെ ഒളിത്താവളത്തിലോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് വേണം നമുക്ക് പിഞ്ചാന്റെ കയ്യിൽ നിന്ന് മറ്റേ ബെൻറ്റിന്റെ വാച്ച് സ്വന്തമാക്കാനായിട്ട്. നമ്മുടെ ബെൻറ്റിന്റെ വാച്ച് സ്പേസിപ്പിൽ നിന്ന് നേരെ നമ്മുടെ ലോസ് ആഞ്ചോസിലോട്ട് വീണായിരുന്നു. അങ്ങനെ പിഞ്ചാന്റെ കയ്യിലാണ് അത് കിട്ടിയേക്കുന്നത്. പിഞ്ചാന്റെ അടുത്തുനിന്ന് വേണം നമുക്ക് ഫ്രാങ്ക്ലിൻ വഴി നമുക്ക് എടുക്കാനായിട്ട്. എനിക്കൊരു ഐഡിയ ഉണ്ട്. ഷിൻജാനെ നമുക്ക് തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫ്രാങ്ക്ലിനെ വിളിച്ച് നമുക്ക് പറയാം പിഞ്ചാന്റെ കയ്യില് ബെൻറ്റന്റെ വാച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഷിൻജാനെ വിട്ടുകൊടുക്കാമെന്ന്. നല്ലൊരു ഐഡിയ അല്ലടാ. അതെടാ അതെടാ, നിന്റെ നല്ലൊരു ഐഡിയ ആണോ. നീ എന്തായാലും വണ്ടി കേട്, നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം. ആ വാ വാ, വണ്ടി കയറ് വണ്ടി കയറ്. പെട്ടെന്ന് ആയിക്കോട്ടെ. നീ പെട്ടെന്ന് വണ്ടി കയറ്, നീ ഭയങ്കര സ്ലോ ആട്ടോ. ആ അത് ഞാൻ ഇന്ന് രാവിലെ ചായ കുടിച്ചില്ലടാ, അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര സ്ലോ. ആ ഓക്കെ. നീ ഇപ്പൊ എന്തായാലും നീ അവിടെ നിന്ന് ഞാൻ ഗണ്യമായതുകൊണ്ട് നീ പിടിച്ചാലും വണ്ടി കയറ്റിയാട്ടാ. ഓക്കെ. എന്റെ ഷിൻജാനെ വണ്ടി കയറിക്കു നീ മര്യാദക്ക്. അയ്യോ ഇതാരാണ്? ഏലിയൻസ്. ഓ എന്നെ ഒന്നും ചെയ്യല്ല, എന്നെ ഒന്നും ചെയ്യല്ല, എന്റെ മുന്നേ ഏലിയൻസ്. എടാ നിന്നും ഞാൻ ഒന്നും ചെയ്യത്തില്ല, എനിക്ക് വേണ്ട സാധനം കിട്ടിയാ മതി. വേണ്ട സാധനം എന്റെ കയ്യിലോ ഒന്നുമില്ല ഏലിയനെ. ഞാൻ എന്തായാലും ഒരു 5 പൈസ ഇല്ല. ഫ്രാങ്ക്ലിമായി വന്നിട്ട് ഞാൻ കുറച്ച് പൈസ മേടിച്ചുതരാം നിങ്ങൾക്ക്. പൈസ ഒന്നും അല്ല എടാ, നിന്റെ ബ്രദർ ഇല്ലേ പിഞ്ചാൻ, പിഞ്ചാന്റെ കയ്യിൽ ഞങ്ങളുടെ ബെൻറ്റന്റെ വാച്ച് കിടപ്പുണ്ട്. അത് ഞങ്ങൾക്ക് തിരിച്ച് സാധനം കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് സ്പേസിലോട്ട് പോവാൻ. അല്ലാണ്ട് ഞങ്ങൾ ഏലിയന്റെ മുതലാളി തിരിച്ച് കയറ്റത്തില്ല. ഏലിയന്റെ മുതലാളിയാ? വെറുതെ അല്ലല്ലേ ഇന്ന് പിഞ്ചാൻ ക്ലാസ്സിലോട്ട് വരാഞ്ഞത്. ഓ എന്റെ പൊന്നു ഏലിയനെ, നിങ്ങളെ പിഞ്ചാന്റെ വാച്ച എന്താന്ന് വെച്ചാൽ എടുത്തോ, എനിക്കൊന്നും വേണ്ട, എന്റെ വെറുതെ ഇവിടെ. എടാ നിന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് വേണം ഫ്രാങ്ക്ലിനെ വിളിച്ചിട്ട് മറ്റേ പിഞ്ചാന്റെ കയ്യിൽ വാച്ച് മേടിക്കാനായിട്ട്. ആ എന്റെ പൊന്നു ഏലിയനെ, അവൻ ചെയ്ത കുറ്റത്തിനെന്തിനാ ഞാൻ എന്നെ കൊണ്ടുപോകണത് എന്റെ പൊന്നു ഏലിയനെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ അങ്ങ് മര്യാദക്ക് അങ്ങോട്ട് വണ്ടി കയറി. ആ ഞാൻ വണ്ടി കയറിക്കോളാം, എന്നെ ഒന്നും ചെയ്യാണ്ടിരുന്നാ മതി. പോണ വഴിക്ക് എനിക്കൊരു ബിരിയാണി മേടിച്ചോ. എടാ ബിരിയാണി പോയിട്ട് രണ്ടിപ്പേർക്ക് പോലും മേടിക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. വന്ന് വന്ന് വണ്ടി കയറ് വണ്ടി കയറ്. ബാബാ വണ്ടി കയറ് വണ്ടി കയറ്. അവന് സുരക്ഷിതമായിട്ട് വണ്ടി പിടിച്ച് കേട്ടിടാ ഏലിയനെ. ഞാൻ പിന്നെ കേറിക്കൊണ്ട് എന്റെ പൊന്ന് ചേട്ടാ. ആ ഓക്കെ ഓക്കെ. പിന്നെ കേറില്ല, എവിടെ കയറില്ല, വാതിലടച്ചിരിക്കാൻ. അയ്യോ ഈ പിഞ്ചാൻ വെറുതെ അല്ലേട്ടാ, പിഞ്ചാൻ ഒന്ന് സ്കൂളിലോട്ട് വരാഞ്ഞത്. അപ്പൊ അവൻ ആ ബെൻറ്റന്റെ വാച്ച് യൂസ് ചെയ്ത് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. എടാ ഒന്നും മിണ്ടാണ്ടിരിക്കടാ കൊച്ചു ചേർക്ക. അവന്റെ പിഞ്ചാനും ഫ്രാങ്ക്ലിനും. എടാ ഫ്രാങ്ക്ലിന്റെ നമ്പർ എത്രയാണ്? ഫ്രാങ്ക്ലിന്റെ നമ്പറാ? അതിപ്പോ എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം. ആ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നീ അവിടം വരെ എത്ര വരെ മിണ്ടാണ്ടിരിക്കും. ആ ഞാൻ മിണ്ടാണ്ടിരുന്നോണ്ട് വേറെ വഴിയൊന്നും ഇല്ലല്ലോ. ചേട്ടാ എന്നാലൊരു ബിരിയാണിയൊക്കെ വിളിക്കുന്നത് മേടിച്ചത്, ഞാൻ സ്കൂളിലൊന്നും കഴിച്ചിട്ടില്ല. തട്ടിക്കൊണ്ടു വന്നാൽ നിങ്ങൾക്ക് ബിരിയാണി. ഇവിടെ ഞങ്ങള് പോലും വെള്ളം കുടിച്ചിട്ടില്ല അറിയോ. ഒരാഴ്ച ഞങ്ങളെ ഏലിയൻ ഗ്രഹത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ആ വാച്ച്. നീ എന്റെ അപ്പുറത്തിരിക്കുന്ന ഏലിയൻ 2 ഇവൻ കാരനാണ് ആ വാച്ച് നഷ്ടപ്പെട്ടത്. എന്റെ ഒരു ബ്രദറായി പോയി ഈ ഏലിയൻ. എടാ നിങ്ങൾ ചെയ്ത മണ്ടത്തരത്തിന് എന്തിനാണ് ഈ പാവപ്പെട്ട ചിഞ്ചാനെ നിങ്ങൾ തട്ടിക്കൊണ്ട് പോകുന്നത്? മിണ്ടാണ്ട് അവിടെ ഇരിക്കണം കൊച്ചി ഇറക്കുക അങ്ങോട്ട്. ആ മിണ്ടാണ്ടിരിക്കാം മിണ്ടാണ്ടിരിക്കാം. എടാ ആരാടാ ഈ ഫോൺ ബെല്ലടിക്കണെന്ന് കൊച്ചു വെളുപ്പാൻ കാലത്ത്. ഓ മനുഷ്യൻ ഉറക്കത്തിന്ന് കടത്താൻ എന്നെ ആരാടാ ഈ ഫോൺ വിളിക്കുന്നത്? കട്ട. ഓ മനുഷ്യൻ ഉറക്കത്തിന് വെച്ചപ്പോ ഫോൺ കട്ടായി. കൊള്ള കൊള്ളാം, ഇത് ആരാണ് വിളിച്ചത്? ആരെയും കാണുന്നില്ലല്ലോ. എടേ സമയം ഇപ്പൊ എത്ര മണി? 3 എടാ ഷിൻജാനെ ഞാനൊന്നും സ്കൂളിൽ എടുക്കാൻ പോയില്ല. അതുമാതിരി പിഞ്ചാനെ അവിടെ. എടാ പിഞ്ചാനെ, എടാ പിഞ്ചാനെ, എടാ പിഞ്ചാനെ അവിടെപ്പോ. എടാ പിഞ്ചാൻ എവിടെയെങ്കിലും നമ്മുടെ ഗ്യാരേജിലുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ കേട്ടാ. പിഞ്ചാൻ നമ്മുടെ ഗ്യാരേജിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ഗ്യാരേജിൽ പോയി നോക്കാം. പിഞ്ചാൻ അവിടെ കളിക്കുന്നുണ്ടാവും. ഇന്ന് അവൻ സ്കൂളിൽ പോയില്ല, മടിയനാണ് ഈ പിഞ്ചാൻ. വന്ന് 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 മുതുമടിയെന്ന് പറഞ്ഞ മുതുമടിയനാണ്.
ആ ഷിൻജാൻ എന്തായാലും എത്രയും പെട്ടെന്ന് സ്കൂളിൽ പോയി വിളിക്കണം, അല്ലെങ്കിൽ അവന് വരാനാണ് പൈസ പോലും ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ ആളിയാ എടാ പിഞ്ചാൻ, ഇവിടെ എവിടെയെങ്കിലും എടാ പിഞ്ചാൻ എവിടെ എവിടെയും കാണുന്നില്ലല്ലോ. സാധാരണ ഇവിടെ പിഞ്ചാൻ ഉണ്ടാവാറുണ്ടല്ലോ ഇവിടെ, ഇന്ന് ഇന്ന് സ്കൂളിലും പോയില്ല. ഓക്കെ, അപ്പോൾ അവൻ എന്തെങ്കിലും ഉടായ്പ് കളിക്കുന്നുണ്ടാവും. ഓക്കെ, ആരോ വിളിക്കുന്നുണ്ടല്ലോ നമ്മളെ, അത് ആരാണാവോ? ഫോൺ എടുക്കട്ടെ ഞാൻ എന്തായാലും. ഹലോ, ഇത് ഫ്രാങ്ക്ലിൻ അല്ലേ? ആ അതെ, ഫ്രാങ്ക്ലിൻ ആണ്. ഞാനാണ് ഏലിയൻ. ഏലിയനാ? അങ്ങനൊക്കെ പേരുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ശരിക്കുള്ള ഏലിയനാണോ? അന്യഗ്രഹത്തിൽ നിന്ന് വന്നത്? അതോ സ്പേസിൽ നിന്ന്? ആ എന്ത് പറ്റിയ ഏലിയ? വഴി നമ്പർ തെറ്റി വിളിച്ചാണോ? നമ്പർ തെറ്റിന്ന് വിളിച്ചൊന്നുമല്ല, താങ്കളുടെ ഒരു വേണ്ടപ്പെട്ട ഒരു സംഭവം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്റെ വേണ്ടപ്പെട്ട സംഭവം? അതിന് എനിക്ക് വേണ്ടപ്പെട്ട സംഭവം എന്തിനാ ഉള്ളത്? എന്റെ ടാബ്ലറ്റ് ആണോ? ടാബ്ലറ്റും കുന്തലാണ്ടോന്നല്ല, അതിനും വലുത്. അതിനും വലുതാ? അതിനും വലുത് ടി വി. ടാബ്ലറ്റിന്റെ വലുതെന്ന് പറയുമ്പോ ടിവിയാ? സാർ എവിടത്തെ ബുദ്ധിയില്ലാത്തവനാണോ ഫ്രാങ്കിളിനെ താൻ? അന്നത്തെ എന്റെ പൊന്നു ഏലിയൻ ചേട്ടാ, ഒന്ന് ചവനി തെളിയിച്ച് വരാം അങ്ങോട്ട്. തന്റെ കസീൻ ഉണ്ടല്ലോ, നമ്മുടെ ഷിൻജാൻ. നമ്മുടെ ഷിൻജാനാ? അതെന്റെ ഷിൻജാനല്ലേ. അന്നത്തെ ഫ്രാങ്കിളിന് നിന്റെ ഷിൻജാൻ. ഷിൻജാൻ എന്ത് പറ്റി? ഷിൻജാൻ ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലാണുള്ളത്. ഷിൻജാൻ നിങ്ങളുടെ കസ്റ്റഡിയില? അതെന്തിനാണ് അവനെ പിടിച്ചോണ്ടത്? ആ അതൊക്കെ ഉണ്ട്, നിങ്ങളുടെ രണ്ടാമത്തെ കസ്റ്റഡിയില്ലേ പിഞ്ചാൻ എന്ന് പറഞ്ഞ ഒരുത്തൻ. ആ ഉണ്ട്, അവനെയും പിടിച്ചോണ്ടോ ഞങ്ങള്? ഇല്ല, അവനെ ഞങ്ങള് തപ്പി നടക്കുവാണ്. എന്തിനു തപ്പി നടക്കുന്ന അവനാ? അവന്റെ കയ്യില് ഞങ്ങള് ഒരു സ്ഥലത്ത് നിന്ന് അന്യഗ്രഹത്തിൽ വേറൊരു അന്യഗ്രഹത്തിലോട്ട് പോവായിരുന്നു. ആ സമയത്ത് ഒരു സ്പേസ് ഷിപ്പ് ഫൈറ്റ് ആയിരുന്നു. അതിന് ഞാൻ എന്തര ചെയ്ത്? അതിന് ഷിൻജാനും പിഞ്ചാനും എന്തര ചെയ്ത്? അതിന് അവരൊന്നും ചെയ്തില്ല. അവിടെ ഫൈറ്റിനിടയിൽ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബെൻറ്റന്റെ ഒരു ഓമിനിട്രിക്സ് എന്ന് പറഞ്ഞ വാച്ച് ഉണ്ട്. ആ വാച്ച് നിങ്ങളുടെ ഗ്രഹത്തിലോട്ട് വീണ്, അതായത് ലോസ് ആഞ്ചലസിലോട്ട്. അങ്ങനെ അത് പിഞ്ചാന്റെ കയ്യിലാണ് കിട്ടിയേക്കുന്നത്. പിഞ്ചാന്റെ കയ്യിലാ? വെറുതെ അല്ലട്ടെ, പിഞ്ചാൻ അവിടെ എവിടെയും കാണുന്നില്ല. ആ വാച്ച് ഭയങ്കര ഡേഞ്ചറസ് ആണ്, അതിന്റെ ഉള്ളിൽ കുറെ ഏലിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ പവർ ഉള്ള വാച്ചാണ്. അത് ശരി, സൂപ്പർ പവറാ? എന്ന് ഞാനിപ്പൊ എന്ത് ചെയ്യാനാണ് എന്റെ പൊന്നു ഏലിയൻ ചേട്ടാ? നിങ്ങളിപ്പോ അവനെ കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് പിഞ്ചാന്റെ കയ്യിൽ നിന്ന് വാച്ച് എടുത്ത് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടു തരണം, എങ്കിലേ ഞാൻ ഷിൻജാനെ വെറുതെ വിടത്തുള്ളൂ. അങ്ങനെ പറയല്ല എന്റെ ഏലിയൻ ചേട്ടാ, ഞാൻ ഈ പിഞ്ചാനെ ഞാൻ ആദ്യം പോയി തപ്പട്ടെ. അല്ല, അതിനിപ്പോ ഷിൻജാൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എന്താ ഇത്ര ഉറപ്പ്? ആ ഞാൻ ഷിൻജാന്റെ കയ്യില് ഫോൺ കൊടുക്കാം. എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ ബോയ്, എന്നെ എവിടെ എവിടെന്നെങ്കിലും രക്ഷിക്കുക ചേർത്താമാണെടുത്തൊന്ന്. ഇവന്മാരാണെങ്കിലും ബെൻറ്റന്റെ വാച്ച് എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ സാറിന് എന്താണ് പോലും അറിയത്തില്ല. ഞാൻ അങ്ങനെ കാർട്ടൂൺ മാത്രമേ കണ്ടിട്ടുള്ളൂ ബെൻറ്റന്റെ. ഒന്ന് എത്രയും പെട്ടെന്ന് രക്ഷിക്കുക എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ ബോയ്. എടാ നീ പേടിക്കാണ്ടിരിക്കും, ഞാൻ ഞാൻ എങ്ങനെയെങ്കിലും. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ മറ്റേ അയൺമാന്റെ പവർ എന്റെ കയ്യിലുണ്ട്, ഞാൻ നിന്നെ രക്ഷിക്കാൻ വരാം. നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ അവിടുന്ന് എന്നെ കാണുമ്പോൾ ഒരു ഒറ്റ ഓട്ടം, ബാക്കി ഞാൻ നോക്കിക്കൊണ്ട്. അതല്ല, അത് എന്റെ ഏലിയനെ ഫ്രാങ്ക്ലിൻ ബോയ് വരുമ്പോ അവിടുന്ന് ഫ്രാങ്ക്ലിൻ ബോയ് വരുന്നൊരു മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു എന്റെ അടുത്ത്. ഫ്രാങ്ക്ലിൻ ബോയ് പറഞ്ഞാ മതി, ഞാൻ മിണ്ടാണ്ടിരിക്ക. ഓക്കെ, നീ ഫോൺ വെച്ചോ. ഏലിയനെ ഇപ്പൊ വാച്ചിങ് കൊണ്ട് വരാവോ? ഫ്രാങ്ക്ലിൻ ഇപ്പൊ വരും കേട്ടാ, വെയിറ്റ് നോക്കിയിരുന്ന. ഓ എടി, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഷിൻജാൻ രക്ഷപ്പെടുത്താം. നമ്മുടെ കയ്യിലാണ് അയൺമാന്റെ സൂപ്പർ പവർ ഉണ്ട്. അപ്പൊ അയൺമാന്റെ സൂപ്പർ പവർ നമ്മൾ കഴിഞ്ഞ വട്ടം ജീനി ഉണ്ടല്ല, ജീനിയുടെ ഒരു ലാമ്പ് നമ്മളെന്ത് മൂന്ന് വട്ടം ഇങ്ങനെ ഒരച്ചപ്പോൾ അതിൽ നിന്നൊരു ജീനി വന്നായിരുന്നു. ജീനി വന്നിട്ട് നമുക്ക് സൂപ്പർ പവറും കാര്യങ്ങളും നമ്മൾ ചോദിച്ചായിരുന്നു ജീനിയുടെ അടുത്ത്. മൂന്ന് വര ഉണ്ടല്ലോ നമുക്ക്, ഇനിയിപ്പോൾ നമുക്ക് ഒരു വരം കൂടിയേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ആ അയൺമാന്റെ സൂപ്പർ പവർ നമുക്ക് എടുക്കാം. പിന്നെ അതുമാതിരി നിങ്ങൾ നമ്മുടെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മാതിരി നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം, നമ്മൾ അവഞ്ചേഴ്സിലൊക്കെ ചേർന്നായിരുന്നു. ഇപ്പം അയൺമാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളല്ലേ ഇപ്പം അവഞ്ചേഴ്സിൽ. അപ്പം നിങ്ങളെന്താ ചെയ്യുക, വീടിന്റെ അവസാനം ഞാൻ ഒരു കാർഡ് കൊടുത്തേക്കാം, നിങ്ങളെന്തെങ്കിലും മസ്റ്റായിട്ട് ആ വീഡിയോ കാണാം. ഓക്കെ, ഫ്രാങ്ക്ലിൻ അയൺമാൻ ആവണതും നമ്മുടെ ഷിൻജാൻ ഹൾക്കായിട്ട് ഷിൻജാൻ്റെ സൂപ്പർ പവർ ജീനി അങ്ങനെ എടുത്തുകൊണ്ട് പോകും, അങ്ങനെ ഒരു സംഭവം. നിങ്ങളെന്തെങ്കിലും മസ്റ്റായിട്ട് കാണണം, നിങ്ങൾ ചാനലൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ ബാക്കിയാണിത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ അയൺമാൻ്റെ മാൻഷനിലോട്ട് പോയിട്ട് അവിടെ നമുക്ക് അയൺമാൻ ചൂട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ പണി കഴിഞ്ഞോ എന്നൊക്കെ ഒന്ന് നോക്കാനുണ്ട്. കാരണം അത് നമുക്ക് ചെറിയ ഫുൾ ഡാമേജ് ആയി കിടക്കായിരുന്നു മറ്റേ ഫൈറ്റിന് ശേഷം. അപ്പം അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അയൺമാൻ്റെ ചൂട്ടെടുത്ത് പോവാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മുടെ അടുത്ത് അവഞ്ചേഴ്സിത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആ കാശ് അവിടെ അയൺമാൻ്റെ വീടിനുള്ളിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് സൂപ്പർ പവറുള്ള, അതൊന്നും എടുക്കരുതാണ് നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മളെന്തായാലും അതൊന്നും നോക്കുന്നൊന്നൊന്നുമില്ല. ഓക്കെ, കാരണം നമുക്ക് വലുത് അവഞ്ചേഴ്സിനെ കാട്ടി വലുത് ഷിൻജാനാണ് നമ്മളെ.
പക്ഷെ പിഞ്ചാൻ എവിടെ പോയാവോ? പിഞ്ചാൻ ആ ബെൻറ്റന്റെ വാച്ച് കിട്ടിയിട്ട് എന്തൊക്കെയോ പരിപാടി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം ഇത് കഴിഞ്ഞിട്ട്. ഏലിയൻസിൻ്റെ അടുത്ത് ഷിൻജാൻ രക്ഷപ്പെടുത്തുന്ന ബെൻറ്റന്റെ വാച്ച്, ഓ ബെൻറ്റന്റെ വാച്ച് ഞാനെടുക്കും. അതെ, നമുക്ക് സ്വന്തം ഇനി ബെൻറ്റന്റെ വാച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് നമ്മുടെ അയൺമാൻ്റെ മാൻഷനിലോട്ട്. ഓക്കെ, ഇതാ കാണുന്നതാണ് നമ്മുടെ അയൺമാൻ്റെ മാൻഷൻ. അവിടെ നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ അയൺമാൻ്റെ സൂട്ടൊക്കെ. കാരണം നമ്മൾ ചാർജൊക്കെ ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു. അതിൻ്റെ ഉള്ളിലാണെങ്കിലും മറ്റേ ഫ്യൂവലില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മളാണ് ഇപ്പൊ ഈ ബിൽഡിംഗ് ഇപ്പൊ മൊത്തത്തിൽ നമുക്ക് തന്ന്. കാരണം അയൺമാൻ മരിച്ചല്ലോ, അവഞ്ചേഴ്സിന്റെ ഫൈറ്റിൽ മറ്റേ അയൺമാൻ മരിച്ചായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ ഫ്രാങ്ക്ലിനാണ് ഇപ്പൊ അയൺമാൻ. ഇപ്പൊ ലോസ് ആഞ്ചലസിലെ സൂപ്പർ ഹീറോ എന്ന് പറയാം ഫ്രാങ്ക്ലിൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് നോക്കാം നമുക്ക് ചാർജ് ആയിട്ടുണ്ടോ എന്ന്. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴിയുണ്ട്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഓക്കെ, പോട്ടെ പോട്ടെ. ഓക്കെ ഓക്കെ, നമ്മുടെ സ്യൂട്ട് ഇതാവട്ടെ ഇരിപ്പുണ്ട്. ഓക്കെ, സ്യൂട്ട് ഞാൻ നോക്കട്ടെ ചേട്ടാ. എടാ ഇത് ചാർജ് ഇല്ല, എടാ ഇത് കുത്തി, എടാ ഇത് ചാർജ്. ഓ മൈ ഗോഡ്, ഇത് ചാർജ് ഇല്ല ചേട്ടാ. ഓ ഞാൻ ഇപ്പം എന്തായാലും ചാർജ് ചെയ്യാൻ വെക്കട്ടെ. എടാ നമുക്കിനിയിപ്പോൾ എങ്ങനെ രക്ഷപ്പെടുത്തും? എൻ്റെ കയ്യിൽ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. മേലയിൽ നമ്മൾ അവഞ്ചേഴ്സിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഈ ലോക്കി ഇവരൊക്കെ. അപ്പം അവരുടെ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ അതെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ മേലോട്ടുള്ള വഴി എവിടെയാണ്? മേലോട്ടുള്ള വഴി ഇവിടെ കാണുന്നില്ലല്ലോ എൻ്റെ പൊന്ന് ദൈവമേ. ആ ഓക്കെ ഓക്കെ, മേലോട്ടുള്ള വഴി കണ്ട്. ഓക്കെ, ഈ മേലിലാണ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമുക്കിപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എടുക്കാനായിട്ട്. ഓക്കെ, ഇതാണ് വഴി. ഓ ഇതല്ല വഴി, എൻ്റെ പൊന്ന് ദൈവമേ. അപ്പം അപ്പുറത്തതാണ് വഴി എന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ വഴി. അപ്പം നമ്മൾ ചെയ്യാൻ പോണത് ലോക്കിയുടെ സാധനം വേണം, അല്ലെങ്കിൽ ടെസറാക്റ്റ് വേണോ, അല്ലെങ്കിൽ അയൺമാൻ്റെ തേനോസിൻ്റെ രണ്ട് മറ്റേ കയ്യുമ്പോൾ അതുണ്ട്. അയൺമാൻ്റെ സ്യൂട്ട് കേസ് സ്യൂട്ട് ഉണ്ട്, പക്ഷേ ഇത് പവർ കുറവാണ്. ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് കിട്ടിയിട്ട് കാര്യമില്ല. എടാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തോറിൻ്റെ ചിറ്റിക എടുക്കാം അങ്ങോട്ട്. ഓക്കെ, തോറിൻ്റെ ചിറ്റിക നമുക്ക് എന്തായാലും എടുക്കാം. മോനെ ഓക്കെ, കമോൺ ലെറ്റ്സ് ഗോ. സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോനെ, അങ്ങനെ നമ്മളിതേ ഇപ്പ തോറായി മാറിയിട്ടുണ്ട് എൻ്റെ അളിയ. ഓക്കെ, ഇനി നമുക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടുത്താം നമ്മുടെ ഷിൻജാന. എന്നിട്ട് വേണം പിഞ്ചാനെ കണ്ടെത്താൻ അല്ലേ. പക്ഷെ നമുക്ക് അവഞ്ചേഴ്സ് അറിയണങ്ങാട്ടി മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് വേണം ഇത് ഇതാക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വെക്കാൻ. അല്ലെങ്കിൽ അവഞ്ചേഴ്സ് അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി മാറും. പക്ഷെ ഇതിന് എന്തൊക്കെ സൂപ്പർ പവറുകളുണ്ട്, പക്ഷെ എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എന്റെ അളിയ. ഓക്കെ, എടാ ഇത് 1, 2, 3, 4, 5, 6, 7 8 സൂപ്പർ പവേഴ്സ് ഉണ്ട്. ഓക്കെ, അതെന്താന്ന് പോലും എനിക്കറിയത്തില്ല. ഇത് എന്തൊക്കെയാണ് യൂസ് ചെയ്യുക നോക്കട്ടെ. ഇതെന്തുവാണ്? ഓ എൻ്റെ അളിയ വിഷയം. എടാ ഇതെങ്ങനെ എറിയാൻ പറ്റും നമുക്ക് ഈ ചിറ്റിക? ഓ വിഷയം വിഷയം വിഷയം. എടാ എറിയാൻ പറ്റും, അപ്പം നമുക്ക് എറിയാൻ പറ്റും. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. ആകാശത്തോട്ട് എറിയാം. ഓ നമ്മളെ ഇമേജ് ഒത്ത് എറിയാൻ പറ്റും കേട്ടോ, തിരിച്ചും വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളെങ്ങനെയാണ് പറക്ക? എടാ ഇതെന്തുവാണ്? ഓക്കെ 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 ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പറക്ക. ഓ ആളിയ സെറ്റ് ചേട്ടാ, സെറ്റ് സെറ്റ്. ഓക്കെ, നമുക്ക് ഈ വണ്ടിയുടെ എറിഞ്ഞോക്കട്ടെ കേട്ടാ. ഓക്കെ, വണ്ടി കറക്റ്റ് ഉന്നം വേണം കേട്ടോ നമുക്ക്. ഓക്കെ സെറ്റ് 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 സെറ്റ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഷിൻജാനുള്ളടത്ത് എന്തായാലും പോവാം. ഓക്കെ, അടാ പ്ലെയിനൊക്കെ അതേ കാണുന്നു കേടാ. ഷിൻജാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് നമ്മൾ ട്രാക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ലൊക്കേഷൻ അവിടെയാണ്, നമ്മുടെ സാൻഡിയില നമ്മുടെ മറ്റേ ദേവിടെ ഈ ഭാഗത്തായിട്ടാണ് ഉള്ളത്. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് പതിയെ വേണം പോവാനായിട്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ലൊക്കേഷൻ വന്നത്. അപ്പം ഏലിയൻസ് കാണാണ്ട് വേണം നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട്. ഓക്കെ ഓക്കെ. ഓ എടാ എടാ, സൗണ്ട് കേട്ടാവോ? എന്തോ സൗണ്ട് കേട്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ, എടാ അതെ അതെ, ഇതിൻ്റെ ഉള്ളിൽ ഏലിയൻസ് ഉണ്ട് എടാ. ഇത് ശരിക്കും ഏലിയൻസ് ആയിരുന്നു കേട്ടാ. ഓ എടാ ഷിൻജാനും ഉണ്ട് അവിടെ. ഓക്കെ, നമുക്ക് എന്തായാലും ഷിൻജാനെ രക്ഷപ്പെടുത്തണം. നമുക്കതിന് മുമ്പായിട്ട് ഷിൻജാനെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് തൽക്കാലം ഇപ്പോൾ ഫസ്റ്റ് ഗൺസ് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓ ഗണ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ, അയൺ നമ്മൾ തോറയ്ക്കുന്ന യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് എന്തായാലും ഷിൻജാനെ രക്ഷപ്പെടുത്ത സമയമായി. ഓക്കെ
എടാ ഏലിയൻസ് ഓടിക്കോട അവിടുന്ന്, നിന്നൊക്കെ ഞാൻ ഉണ്ടല്ല, ഇന്ന് ഞാൻ കാണിച്ചുതരാം. അയ്യോ ഷിൻചാനെ മേത്തുകൊണ്ട്, ഷിൻചാനെ ഓടിക്കോടിക്കോടിക്കോ, ഷിൻചാൻ ഷിൻചാന് ബോധം പോയി. എടാ ഷിൻചാൻ കുഴപ്പമില്ല, അതെന്തായാലും നല്ലൊരു കാര്യം ഷിൻചാന് ബോധം പോയത്. ഓക്കെ, ചാവട 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 ചാവ് 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 ചാവ്, കൊല്ല് 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 കൊല്ല്. നീയൊക്കെ എന്റെ ഷിൻചാന, നീയൊക്കെ എന്റെ ഷിൻചാനോടാണ്ട കളി, ഷിൻചാനെടുത്ത് കളിക്കോട. നീ ഇന്ന് ഷിൻചാനെ വല്ല തൊട്ടെന്ന് അറിഞ്ഞാണ്ടല്ല നിന്റെ ഒക്കെ കഥം. നീയൊക്കെ തിരിച്ച് ഏലിയൻസിനെ എടുത്തോണ്ട് പോടാ. എടാ ഷിൻചാനെ, ഹലോ ഷിൻചാനെ. ഓ എന്റെ പൊന്നെ ഫ്രാങ്ക്ലിനെ നോക്കി അടിക്കുന്ന തലമണ്ടക്കാണ് കേട്ടോ ചിത്തികോ കൊണ്ടത്. എടാ ഷിൻചാനെ, നീ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോക്കാ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ ഏറ്റു. ഇവിടെ ഇനിയും ഏലിയൻസ് വരും തോന്നുന്നുണ്ട്. ആ ഓക്കെ ഫ്രാങ്ക്ലിനെ, ഞാനത് നോക്കിക്കൊണ്ട്. എടാ ഇനിയും ഉണ്ടറ നിന്റെ ഏലിയൻസ്, എവിടറ അവന്റെ ഏലിയൻസ്. എടാ ഏലിയൻസ് അപ്പ ഈ ഭാഗത്തിന് എവിടെയോ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഏലിയൻസ് ഈ ഭാഗത്തുനിന്നുണ്ട്. നമ്മുടെ തോറിന്റെ പവർ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു വൈബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എവിടെയോ ഉണ്ട് നമ്മുടെ ഏലിയൻസ്. ഇനി ഏലിയൻസ് വന്നു കഴിഞ്ഞാൽ അവന്മാരെ കഥ നമ്മൾ കഴിക്കും. ഓക്കെ, ഇവിടെ എവിടെ ഇല്ലടാ, ഇവിടെ ആ വീഡിയോ കാണാൻ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. എവിടെന്നാണ് വീഡിയോ കാണാൻ സൗണ്ട് കേൾക്കണത്? എടാ വീഡിയോ കാണാൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓ ദേ 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 ദേ. എടാ നീ എൻ്റെ അടുത്താണ് കളിക്കുന്നത്. ഓക്കെ, അവൻ്റെ കാര്യത്തിൽ എടാ എന്തോ ഏലിയൻസ് അടാ. ഓക്കെ, ചാവട അങ്ങോട്ട്, ചാവട അങ്ങോട്ട്, ചാവട ചാവട അങ്ങോട്ട്. ഓ അല്ലേ, ചാവ് ചാവ് ചാവ്, ചാവട അങ്ങോട്ട്. നമ്മളെ തോറിൻ്റെ അടുത്താണ് കളി ഇതിൻ്റെ ഒക്കെ. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണം തലമണ്ടിക്കിട്ട് കൊടുക്കാം. ഓക്കെ, ഓ എടാ ഒരുപടിക്ക് രണ്ട് പക്ഷി, രണ്ട് പേരെ കൊന്ന്. നമുക്ക് എന്തായാലും നമ്മുടെ സൂപ്പർ പവേഴ്സ് ഒക്കെ എല്ലാം നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, ഓ അത് സെറ്റ്, നമുക്ക് ആദ്യം മേലെ അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, ഇതെന്തിനാണാവോ? ഓ എടാ ഇടിമിന്നിലൊന്ന് അടിച്ചങ്ങോട്ട് മോനെ. ഓക്കെ എടാ, നമ്മളെ എടാ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഇതേ പെട്ടെന്ന് ചേഞ്ചായി. ഓക്കെ അടിക്കട അങ്ങോട്ട്, എടാ അവന്മാരി എത്ത്. ഇനി അടുത്ത പവർ എന്തിനാ? രണ്ടാമത്തെ പവർ ടൊർണാഡോ സ്ട്രോം. ഓക്കെ, എടാ ഇത് നോക്കടാ, ഓ കാറ്റ് കൊണ്ട് പോണെങ്കി എന്റെ ആളിയ നിലത്തോലിട്ട്, ആളിയ കോമഡി കേട്ടോ. ടൊർണാഡോ സ്ട്രോം വിഷയം നമുക്ക് നമുക്ക് നോക്കാൻ തന്നെ ടൊർണാഡോ സ്ട്രോം കാറ്റ് ചുഴലിക്കാറ്റ് വരുന്നുണ്ടാ. ഓക്കെ 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 ഓക്കെ, ഇനി അടുത്ത പവർ എന്തിനാടാ? ഓക്കെ ഇതെന്തോ വലിയ പവറാ കേട്ടാ. വിഷയം വിഷയം, ഇനി അടുത്ത പവർ ഗോഡ് ബ്ലാസ്റ്റ്. ഓക്കെ ഗോഡ് ബ്ലാസ്റ്റ്, ദൈവത്തിൻ്റെ ബ്ലാസ്റ്റ്. ഓക്കെ ഓക്കെ, അവൻ ചത്തു. ഓ എടാ നീ എന്നെ അടിക്കാൻ വരണ്ടാ, ഇന്നടാ ചിറ്റി കൊണ്ട് ഒരു ഒറ്റ അടി. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിറ്റി കൊണ്ട് വരണത്. ഓക്കെ ലൈറ്റ്നിങ് സ്ട്രൈക്ക് എന്താന്ന് നോക്കട്ടെ കേട്ടാ. ഓക്കെ ലൈറ്റ്നിങ് സ്ട്രൈക്ക് എന്നാ പിടിച്ചോ. ഓ സെറ്റ് തെറ്റ് തെറ്റ് തെറ്റ്, എന്നാ നിനക്കും പിടിച്ചോ. ഓക്കെ ചത്ത്, എടാ അവൻ കത്തിപ്പോയി എൻ്റെ അളിയ, അവൻ കത്തിപ്പോയി. എന്നാ നീയും പിടിച്ചോ. ഓക്കെ നീയും പിടിച്ചോ, എന്നാ പിടിച്ചോ, ഇന്ന നീയും പിടിച്ചോ. ഓ ഓക്കെ ഓക്കെ സെറ്റ് തെറ്റ് തെറ്റ്. ഇനി അടുത്ത പവർ എന്താടാ? ലൈറ്റിംഗ് ബീം. അതെന്തുവാണ്? മറ്റേ ചോട്ടാ ബീമിത്തെ വല്ലതും ആണോ? ഓ അത് വല്ല കാര്യമില്ല. ഓക്കെ എടാ നമ്മളടുത്താണ് കളി. എടാ ദൈവം ആകാശം ദൈവം പറന്നു വരുന്നു. ഓക്കെ പറന്നു വരുന്നു ഇനിയും ആൾക്കാര്. ഓ ചാവട ചാവട അങ്ങോട്ട്. ഓക്കെ അടുത്ത പവർ എന്താണ്? ഓക്കെ ഇതെന്താ സ്ട്രൈക്ക്, അതെന്തിനാടാ? ഓക്കെ ഇന്നാ പിടിച്ചോ, ഇന്നാ പിടിച്ചോ. ഓ എടാ ഒറ്റടിക്ക്, ഒറ്റടിക്ക് ഇല്ലാണ്ടായി. ഓക്കെ പക്ഷെ അത് നമുക്ക് അങ്ങനെ അധികം എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടാ. ഓ എടാ ഇനി എന്താണുള്ളത്? ചാർജിങ് ബീം. എടാ ലൈറ്റിംഗ് ബീം വിഷയം കേട്ടാ, ചാർജിങ് ബീം എന്താണ്? എടാ അവരൊക്കെ പോയി തോന്നിട്ട, കഴിഞ്ഞ കഴിഞ്ഞ ഇനി വാടാ കഴിഞ്ഞടാ നിന്റെ ഒക്കെ അവൻ്റെ ഒക്കെ കളിപ്പുള്ള ഗൈസ്. അപ്പൊ എനിക്ക് വന്നിട്ട് കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. എടാ എവിടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാ? ഇല്ല കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ. എവിടെ ചാവട, ചാവട അങ്ങോട്ട്, ചാവട അങ്ങോട്ട്. ഓക്കെ ഇടിച്ചിടിച്ച് കൊല്ലോടാ ഇവനൊക്കെ, ഇവനൊക്കെ ഇടിച്ചിടിച്ച് കൊല്ലോടാ നിന്നൊക്കെ. ഓക്കെ എന്റെ അളിയ, ഇന്നാ പിടിച്ചോ, ഒരെന്നെ പിടിച്ചോ, നീയും പിടിച്ചോ നല്ലതാ. ഓക്കെ എടാ ലൈറ്റ്നിങ് ബീം. ഓ സെറ്റ് കേട്ടോ, സെറ്റ് സെറ്റ് ലൈറ്റ്നിങ് ബീം. ഓക്കെ എന്നാ പിടിച്ചോ. ഓക്കെ ചാവട, ചാവട അങ്ങോട്ട്, ചാവട ചാവട അങ്ങോട്ട്. ദേ ഇവനെയും പിടിച്ചോ. ചത്തു ചത്തു ചത്ത് ചത്ത്, നീയൊക്കെ ചാവ്, നീയൊക്കെ ചാവാണുള്ളത്. എൻ്റെ ഒക്കെ ഷിൻജാൻ്റെ അടുത്താണ് നീ കളിച്ചത്. ഓക്കെ
ഓക്കെ, ഇവന്മാരോട് തീർത്ത കഴിഞ്ഞും തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ എടാ, നമുക്ക് കുറച്ചുകൂടെ പവറും കാര്യങ്ങളും കൂടുതൽ വേണം. ഓക്കെ ഓക്കെ, ഓ തീരടാ, ചാവട ചാവട ഒക്കെ ചാവട അങ്ങോട്ട്. ഇനി ഇവിടെ ഇനി ആര് ഏലിയൻസ് പോയിട്ട് ആരും ഉണ്ടാവരുത്. ഓക്കെ, അപ്പൊ എനിക്ക് കഴിഞ്ഞും തോന്നുന്നുണ്ട്. ദേ ഇവിടെ എടുത്തവരുണ്ട്, എന്നാ പിടിച്ചോ അവൻ ചത്ത്. ഓക്കെ ഇനി ഉണ്ടാ. ഓക്കെ എടാ എടാ, നീയൊക്കെ അടിച്ചിട്ട് വെറുതെ നടക്കുന്ന അങ്ങോട്ട്. അല്ലേ അറിയാത്ത മാതിരി പോകുന്നൊക്കെ കേട്ടാ ഗൈസ്. അപ്പൊ എനിക്ക് ഒന്ന് ഏലിയൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞും തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പവർ അപ്പൊ തിരിച്ച് മാറിയിട്ടുണ്ട്. അപ്പൊ ഏലിയൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അപ്പൊ ഷിൻജാൻ എന്തായാലും വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും തിരിച്ച് നമുക്കിത് എന്തായാലും കൊണ്ടുവെക്കാം. ഓക്കെ, അല്ലെങ്കിൽ പ്രശ്നമാവും. തിരിച്ച് കൊണ്ടുവച്ചില്ലെങ്കിൽ അവഞ്ചേഴ്സ് അങ്ങനെ അറിഞ്ഞാൽ നമ്മൾ അവഞ്ചേഴ്സിൽ നിന്ന് എടുത്ത് പുറത്താക്കും. ഓക്കെ, അപ്പൊ ഗൈസ് അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക, ഹൾക്ക് ആണോ അയൺമാൻ ആണോ അതോ തോറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഹൾക്ക് ആവണോ തോറാവണോ നമ്മൾ നിങ്ങളുടെ ചാനലൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പൊ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്തായാലും എടുത്തോട് തന്നെ വെക്കാം. ഓക്കെ, എൻ്റെ എടാ മരത്തുമ്പിന്റെ മേലെ നമ്മൾ കോമഡി ആയിട്ടുണ്ട് കേട്ടാ. ഓക്കെ സെറ്റ്. ഓക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇപ്പം എങ്ങനെയാടാ പോവുക? ആ ഓക്കെ ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ എടുത്തോടത്ത് തന്നെ കൊണ്ട് വെക്കാം. ഓക്കെ ഓക്കെ ഗായ്സ്, നമ്മുടെ പവറും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആ പിഞ്ചാനെ വേണമെങ്കിൽ കാണാൻ. ഇത് ഈ പിഞ്ചാൻ എവിടെ പോയാണാവോ കിടക്കുന്നത്? എൻ്റെ ആളിയ, ഇതിൻ്റെ ഉള്ളിൽ എന്തൊരാണാവോ? എന്നാലും ആകാശത്ത് ഇങ്ങനത്തെ ഒരു ബോക്സ് ആവേണ്ടത്. എടാ ഇതിൻ്റെ ഉള്ളിൽ ഇതിനെന്തായാലും പൊട്ടിച്ച് നോക്കണം നമുക്ക്. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം പൊട്ടിച്ച് നോക്കാം. അല്ലെങ്കിൽ ഇതിപ്പോൾ ആരുടെയും അന്വേഷിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇപ്പം നമുക്ക് എന്തായാലും ഒളിപ്പിച്ച് നോക്കിയൊരു നാളെ നമുക്ക് അങ്ങോട്ട് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, ഇതിൽ എന്തൊരാണാവോ ആവോ എന്തോ, ഇതിൽ വല്ലതും ഗിഫ്റ്റ് വല്ലതും ആണെങ്കിൽ, സൂപ്പർ പവർ എന്തെങ്കിലും ഓ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എൻ്റെ ആളിയ വിഷയമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം എന്തായാലും പൊളിച്ചു നോക്കാം. ഓക്കെ, വീഡിയോക്ക് ഒരു 3000 ലൈക്ക്. എല്ലാവരും വീഡിയോ ഒന്ന് 3000 ലൈക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇത് പൊളിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇവിടെ ലൈക്ക് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, 3000 ലൈക്ക് ആണ് നമ്മൾ ലൈക്ക് ചേർത്തിട്ട്, ഇതിൻ്റെ ഉള്ളിൽ എന്തിനാണാവോ എന്തോ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി തന്നെ നല്ല അടിപൊളി കണ്ടെന്നെങ്കിൽ അതിനാൽ നിങ്ങൾ കമന്റ് ഇട്ട് നിങ്ങളുടെ പേര് നമ്മൾ നമ്മുടെ കാറിൻ്റെ നമ്പർ പ്ലേറ്റിലൊക്കെ കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ നല്ല അടിപൊളി കണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഹൾക്കിൻ്റെ സൂപ്പർ, നമ്മൾ ഇങ്ങനത്തെ ഒരു സൂപ്പർ അവഞ്ചേഴ്സിൻ്റെ ഒരു സീരീസ് നമ്മൾ കൊണ്ടുപോകണതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അവഞ്ചേഴ്സ് സീരീസൊക്കെ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നോർമൽ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മൾ എന്തായാലും ചെയ്യണമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഇവിടെ വെച്ച് പുതിയൊരു കിടുക്കാച്ചി വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.